അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നാദിയ മിർ വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സൽക്കാരങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാക്കും, നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് ഇത്. എല്ലാവർക്കും ഇങ്ങോട്ട് തന്നെ ചോദിക്കും എന്തായത്, എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ നമുക്ക് കൂളായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ല രസമല്ലേ. അപ്പം എന്താ പറയുക, വളരെ ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കാമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് അത് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ഒരു അടച്ച് ഒരു മൂടി അടപ്പ് കൊണ്ട് അടപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 4 കപ്പാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ 4 കപ്പ് എടുത്തത് കേട്ടോ. അതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി അതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ചേരണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊലേശം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ നീക്കിയ ശേഷം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഈസ്റ്റ് കുതിർത്ത് വെച്ചിട്ടില്ല തന്നെ, അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ ലേശം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാം, ഒരു കവർ എടുത്തിട്ട് ഇത് നല്ല ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. അങ്ങനെ ഇതിന് മേലെ ജസ്റ്റ് ഇങ്ങനെ വലിയ മൂടിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ കാര്യങ്ങളോ ഇതിന് മേലെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഞാനിവിടെ 3-4 മണിക്കൂറാണ് പിന്നെ അങ്ങനെ അടച്ച് വെച്ചത്. 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പൊങ്ങും, അതിനധികം പൊങ്ങി വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് 3-4 മണിക്കൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 4 മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലതാണ്. ശരിക്കും പൊങ്ങി വരും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഫുള്ളായിട്ടൊന്ന് കുഴച്ച് വെക്കുക. നമുക്ക് ഒരു ബോള് ചെറിയൊരു ചപ്പാത്തിയുടെ ബോൾ അത്രയും വേണ്ട, എന്താ പറയുക, ഒരു കുറച്ച് വണ്ണുള്ള ബോളിൻ്റെ ടൈപ്പിൽ എന്താക്കി വെക്കേണ്ടത്. ഓരോന്നോരോന്ന് ജസ്റ്റ് പരത്തി എടുക്കുന്നതാണ്. നമുക്കിതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പരത്തുമ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് 2 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു പ്ലേറ്റിൽ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട് ഞാൻ. എള്ളിൻ്റെ കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയ വലിയ അധികം വണ്ണമുള്ള വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഒരു മൂടി വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ ബാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് ഈ പരത്തിയതിൻ്റെ മേലെ മുട്ടയുടെ വെള്ളം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ, അധികം അതിൽ വെള്ളമാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ എള്ളി വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഓയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലാണ് നമുക്കിതിട്ട് കൊടുക്കേണ്ടത്. തീ അധികം കൂട്ടാൻ നിൽക്കണ്ട, ഒരു മീഡിയം സൈസിൽ വെച്ചാൽ മതി. ഇതിൻ്റെ എള്ള് ഇതിൽ നിന്ന് പോയി പോകുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞേ അങ്ങനൊന്നും ആവുന്നില്ല. അതുകൊണ്ട് മുട്ടൻ്റെ വെള്ളം അതിലേക്ക് ഇങ്ങനെ ഉരച്ചു കൊടുക്കാൻ പറയുന്നത്. ഏകദേശം ഒരു ഗോൾഡൻ കളറായ ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. ഇത് അധികം നേർങ്ങനാക്കാൻ പാടില്ല, ഏകദേശം ഒരു കുറച്ച് തടി തന്നെ വേണം, എന്നാലും നമുക്കിത് പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത നിങ്ങൾ ഇതുപോലെ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇതിൽ വേണ്ട പ്രത്യേകം വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയും പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ ആയാലും എള്ളാണ് ഇതിന് വേണ്ടത്, പരത്തുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്.
നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സൽക്കാരങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ നോക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഉറപ്പടി കമീർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ അത്ര സോഫ്റ്റ് ആണെന്ന് കഴിക്കാൻ തന്നെ. ഇതിന് കറിയായിട്ട് ചിക്കൻ കറിയോ ചിക്കൻ ചില്ലിയോ കുറുമയോ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ആയതുകൊണ്ട് എന്ന് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കോലുകൊണ്ട് പരത്താണ്ട് തന്നെ കയ്യോണ്ട് ജസ്റ്റ് ഇങ്ങനെ മറ്റേ നെയ്പ്പത്തിലില്ലേ അതുപോലെ ആക്കിയിട്ട് കയ്യോണ്ട് പരത്തിയിട്ട് അങ്ങനെയും ചൂടാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചപ്പാത്തിക്കോല ഒരു നീറ്റ് കിട്ടേണ്ടിയിട്ടാണ് അതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റോടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ മുട്ടയുടെ വെള്ളയാക്കുന്നതുകൊണ്ട് ഇതിലെ പിന്നെ എന്താ പറയുക, ഈ എള്ളൊക്കെ അത് ശരിക്കും പ്രസ്സായിട്ട് നിൽക്കും കേട്ടോ. മുട്ടയുടെ വെള്ളയാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പ്രസ്സായിട്ട് നിന്നോളും, ഇളകി വരുമൊന്നുമില്ല. നമുക്ക് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഈ ചൂടുന്ന സമയത്ത് തന്നെ മറ്റൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തീ കുറച്ചിട്ടല്ലേ ഈ ഒരു കമ്മീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൂടെ നമുക്ക് പരത്തിയെടുക്കാൻ അതുപോലെ തന്നെ മൂടിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെയാണ് പരത്തിയെടുത്ത് ഞാൻ തന്നെയാണ് ചുട്ടെടുത്തത് ഞാൻ. അങ്ങനെ കമീറ ഇവിടെ ഓരോന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ സൽക്കാരങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ കമീറ ചുട്ടെടുത്ത് കാണിച്ചു കൊടുക്കുക, നമുക്ക് സ്റ്റാർ ആവുക, അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു കമീർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ പോയി കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.